Thank you.
ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ മുക്കിലും മൂലയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്താണ്? വേറെ ഏതെങ്കിലും തൊഴിലില്ലാത്തത് കൊണ്ടോ വേറെ ഏതെങ്കിലും കാര്യത്തിൽ മുഴുകിയിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടോ അല്ല, നേരെ മറിച്ച് മനുഷ്യകുലത്തിന്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ വീണ്ടെടുക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനും മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രായച്ചിത്ത യാഗമായി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും മറവിലയായി കൊടുത്ത് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. എന്നാൽ താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളവൻ. കർത്താവിന്റെ കൽപ്പനയാണ് സകല സൃഷ്ടികളോടും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഏതെങ്കിലും സഭ ഞങ്ങളെ അയച്ചതോ ഏതെങ്കിലും സംഘടനകൾ അയച്ചിട്ടോ അല്ല, ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് നിങ്ങൾ പോയി പറഞ്ഞാൽ കൊള്ളാമായിരുന്നോ അല്ലെങ്കിൽ സഹായിക്കാമെന്നോ പറഞ്ഞത് കൊണ്ടല്ല, സാക്ഷാൽ ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ കൽപ്പനയാണ് പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. യേശുവിന്റെ കൽപ്പനയായതുകൊണ്ട് ആ കർത്താവിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ടാണ് സുവിശേഷ പ്രസംഗകർ പല സ്ഥലങ്ങളിലെ ലജ്ജയില്ലാതെ അവരുടെ പാട്ടുകളിൽ കൂടെ ദൈവവചനത്തിന്റെ പ്രസംഗത്തിൽ കൂടെ ലോകത്തോട് സുവിശേഷം വിളിച്ചു പറയുന്നു. ഇതിന്റെ പ്രാധാന്യം എന്തുവാണെന്ന് ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ഒരു കാര്യം വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, ഈ ഭൂമിയിൽ മാത്രമേ ഉള്ള മനുഷ്യന്റെ ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവത്തെ വിളിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം ഈ ഭൂമിയിൽ മാത്രമല്ല, കേവലം ഒരു മനുഷ്യൻ ഈ ശരീരത്തിൽ വസിക്കുന്നത് ഈ ഭൂമിയിൽ അവന്റെ ശരീരത്തിൽ ഈ കാണപ്പെടുന്ന ഈ ശരീരത്തിൽ വസിക്കുന്നു. എന്നാൽ ഈ ശരീരത്തിൽ നിന്നും ഒരു മനുഷ്യന്റെ ആത്മാവ് പ്രാണൻ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ആ ശരീരം ഒന്നുമില്ല ചിതയിലേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ സെമിട്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. രണ്ടാണേലും ശരീരം അതോടുകൂടി നശിക്കാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നശിക്കാത്ത ആത്മാവും പ്രാണനുമുണ്ട്. വേദപുസ്തകത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് തന്റെ പ്രഭാഷണത്തിലും തന്റെ എഴുത്തുകളിലും പറഞ്ഞിട്ടുണ്ട്, ദൈവം സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അത് ഏത് ജാതിയിലും കുലത്തിലും വർണ്ണത്തിലും ഏത് ഗോത്രത്തിലും പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ഉള്ളിൽ നിത്യത ദൈവം വെച്ചിട്ടുണ്ട്. ശരീരം നിത്യതയല്ല, ശരീരം നിത്യമല്ല, കാണപ്പെടുന്നതൊന്നും നിത്യമല്ല, നാം പാർക്കുന്ന ഭവനം നിത്യമല്ല, നാം കാണുന്നതായ വൃക്ഷങ്ങൾ ഈ ഭൂമി ഒന്നും നിത്യമല്ല, ഇതെല്ലാം
മാറിപ്പോകേണ്ടതാ. ഇതിനെല്ലാം ഒരവസാനമുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന നിത്യത നമ്മുടെ ആത്മാവിനോ നാശമില്ല, അത് ഇല്ലാതെയാകുന്നില്ല. അത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് നാശമില്ല, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആ ആത്മാവ് ശരീരം വിട്ടു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തേക്ക് മാത്രമേ പോകുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആ രണ്ട് സ്ഥലത്തിൽ ഒന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു നിത്യമായ സ്വർഗം, രണ്ട് നിത്യമായ നരകം. അപ്പം മനുഷ്യന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം, തനിക്ക് എവിടെ ആയിരിക്കണം. അതില് നാശത്തിലേക്കുള്ള വാതിൽ വീതിയേറിയതാണ്, എന്നാൽ നിത്യതയിലേക്ക് ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്. അത് ചുരുക്കം പേരെ കണ്ടെത്തത്തുള്ളൂ എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. ഇടുക്കത്തിന്റെ വാതിൽ ഞെരുക്കത്തിന്റെ വഴി മനുഷ്യർക്ക് താല്പര്യമില്ല, കാരണം അത് അത്ര മനുഷ്യന്റെ സന്തോഷമോ ആനന്ദമോ പലപ്പോഴും തരണമെന്നില്ല. എന്നാൽ വീതിയേറിയ വാതിലാണ് മനുഷ്യർക്കെല്ലാം താല്പര്യം. അതുകൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു അത് തിരഞ്ഞെടുക്കുന്നവർ അനേകരാകുന്നു. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ അത് ഇടുക്കമാണോ അത് ഞെരുക്കമാണോ, അത് ചുരുക്കം പേരെ കണ്ടെത്തത്തുള്ളൂ. ആ ചുരുക്കം പേരെയാണ് ദൈവം നിത്യതയിലെത്തിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമേ, ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് ഒരാളെ നിത്യമായ ജീവനിലേക്ക് കടത്തുന്ന ലോകത്തിൽ ഇന്നുള്ളതായ ഒരു ഡിനോമിനേഷനുകൾക്കും കഴിയത്തില്ല. ഏതെങ്കിലും ഒരു ഡിനോമിനേഷനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല സ്വർഗം പണിതിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഡിനോമിനേഷനെ സ്വീകരിക്കാനും വേണ്ടിയല്ല കർത്താവ് രണ്ടാമത് വരുന്നത്. മറിച്ചോ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വചനം അനുസരിക്കുന്ന വ്യക്തികളെയാണ് കർത്താവ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഡിനോമിനേഷന് ദൈവത്തിന് നോട്ടമില്ല, വചനം അനുസരിക്കുക, ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിക്കുക. വേദപുസ്തകം ഇപ്രകാരം പൗലോസ് ശ്ലീഹ അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു ദിവസം മരിച്ചേ പറ്റൂ. മരിച്ചതിന് ശേഷമായിട്ട് നമ്മുടെ ഡെഡ് ബോഡിക്ക് ഇവിടെ പല കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ആത്മാവിന് ആചാരമോ അനുഷ്ഠാനങ്ങളോ ഒന്നും ചെയ്യുന്നതായിട്ട് വേദപുസ്തകത്തിലില്ല. അത് ചെയ്തുകൊണ്ട് ഫലവുമില്ല. കാരണം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണേലും ചീത്തയാണേലും അതിന് തക്കതായ പ്രതിഫലം നാം പ്രാപിച്ചിരിക്കും. ഈ ശരീരത്തിൽ നാം ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതിന് മുൻപേ, മരണം നമ്മളെ വന്ന് പിടിക്കുന്നതിന് മുമ്പേ, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതായ ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകൾ പ്രമാണങ്ങൾ അനുസരിച്ചാൽ നമുക്ക് അവിടെ സന്തോഷകരമായിരിക്കും. മരണശേഷമുള്ള ആത്മീയാവിന്റെ ജീവിതം ആനന്ദകരവും അനുഗ്രഹപ്രദവുമായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ ചുമ്മാതെ വായിച്ച് രസിക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കാനോ വേണ്ടി മാത്രമല്ലാതെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുവാൻ നമ്മൾ അനുസരിക്കുവാൻ വേണ്ടിയിട്ടാണ് അതവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ലംഘിക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ അർത്ഥാൽ ബൈബിളിലെ ഒരു ചെറിയ കൽപ്പനകളിൽ ഒരു കൽപ്പന അത് ലംഘിക്കുകയോ അതിനെ അഴിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾ ദൈവരാജ്യത്തിൽ ഏറ്റവും ലീസ്റ്റായ വ്യക്തി, ഏറ്റവും ചെറിയവനെന്ന് വിളിച്ച് അവനെ തള്ളുന്ന ഒരവസ്ഥയിലുണ്ടാകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സമയമാണ് ഈ ശരീരത്തിൽ നമ്മുടെ ജീവനും ആത്മാവും നിലനിൽക്കുന്ന സമയം. ശരീരത്തിന്റെ വെളിയിൽ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യമല്ല. പിന്നെ ന്യായവിധി മാത്രമേ ഉള്ളൂ. ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകരിൽ ഒരു മനുഷ്യനായിരുന്നു സിറ്റി സ്റ്റഡ് എന്ന് പറയുന്നതായ ക്രിക്കറ്റ് പ്ലെയർ. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ അന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു.
ആ മനുഷ്യന്റെ പത്ര ആ മനുഷ്യന്റെ പദം ആ മനുഷ്യനെ കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് ആ മനുഷ്യനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഓരോ ദിവസത്തെയും പത്രത്തിൽ മനോഹരമായിട്ട് അച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും അറിയപ്പെടുന്ന ക്രിക്കറ്റ് പ്ലെയറായി ലോകം മുഴുവനും ബഹുമാനിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി ഈ മനുഷ്യൻ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രങ്ങളിലും ടിവികളിലൊക്കെ വാർത്ത വരാൻ തുടങ്ങി ആ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് ആ മനുഷ്യൻ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നത് യഥാർത്ഥമായി യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുത്ത് യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചത് തദവസരം സുശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് വിളിയുണ്ടായിട്ട് ഈ മനുഷ്യൻ ആ മനുഷ്യൻ സാധാരണക്കാരനല്ലായിരുന്നു 100 മുറികളുള്ള കൊട്ടാരത്തിനേക്കാട്ടിലും വലിയതായ ഒരു വീടിന്റെ ഉടമയായിരുന്നു ആ മനുഷ്യന്റെ വീടിന് 100 മുറികൾ തന്നെ ഉണ്ടായിരുന്നു വേറെ ഹാളും വേറെ പല പല കാര്യങ്ങളും വേറെ ഉണ്ട് മുറികൾ മാത്രം 100 അതുപോലെ ധനാഢ്യനായ കൊടീശനായ ഈ മനുഷ്യൻ ദൈവത്തിന്റെ വിളിയിൽ ഉണ്ടായ സമയത്ത് അതെല്ലാം വിട്ടേച്ച് വേലയ്ക്ക് ദൈവവേലയ്ക്ക് കൊടുത്തിട്ട് ഈ മനുഷ്യൻ ആഫ്രിക്കയിൽ പോയി ചൈനയിൽ പോയി പിന്നെ ആഫ്രിക്കയിൽ പോയി എന്നാൽ ഈ മനുഷ്യൻ പടവൃദ്ധനായി തന്റെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി എരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പടവൃദ്ധനായ സമയത്ത് മരണത്തിനോട് അടുക്കാറൊക്കെയായി വൃദ്ധനായി നരച്ചു എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല ഭാര്യ മരിച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു ആഫ്രിക്കയിലെ കുടുംബനത്തിൽ കടന്നുകൊണ്ട് ആഹാരമില്ല പലരും കഷ്ടപ്പെട്ടു എന്നാൽ ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പേ ഒരു സന്ദർഭം ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായി ആ മനുഷ്യന്റെ ഒരു സ്നേഹിതൻ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി വന്നപ്പോൾ കാട്ടിനകത്ത് വന്നപ്പോൾ ഈ മനുഷ്യൻ കുത്തി ഇരുന്ന് ബൈബിൾ വായിക്കുക അപ്പൊ ആഗതനായ മനുഷ്യൻ വന്നിട്ട് വളരെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല ഈ സിറ്റിസ്റ്റന്റ് പടിവൃദ്ധമായ സിറ്റിസ്റ്റന്റ് ബൈബിൾ വായിച്ചുകൊണ്ടേയിരുന്നു വായന എല്ലാം കഴിഞ്ഞ് നൂർന്നു നോക്കി ആഗതനായ മനുഷ്യനെ നോക്കി ആ എന്തുണ്ട് സന്തോഷം വന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞ് പറഞ്ഞു ആഗതനായ മനുഷ്യൻ പറഞ്ഞു താങ്കളുടെ ഈ ബൈബിള് വായന കണ്ടു കഴിഞ്ഞാൽ താങ്കളുടെ ഏതാണ്ട് വിലപ്പെട്ട ഏതോ നഷ്ടപ്പെട്ടു പോയി തിരയുന്ന പോലെ ഉണ്ടല്ലോ മറ്റുള്ളവരെ പോലും ഒന്നും ശ്രദ്ധിക്കാതെ ഇതിൽ മുഴുകിയിരുന്ന് വായിക്കുന്നു സിറ്റിസ്റ്റന്റ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടി ഇതാണ് സ്നേഹിത ഞാൻ ഈ ബൈബിള് വായിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ ഈ ബൈബിളിനകത്ത് ഏതെങ്കിലും വചനം ഇനിയും ഞാൻ അനുസരിക്കാൻ ഭക്തിയുണ്ടോ എന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കുകയാണ് കാരണം മരിച്ചതിന് ശേഷം വന്ന് എനിക്കിത് അനുസരിക്കാൻ പറ്റത്തില്ല ഞാൻ എന്റെ ശരീരത്തിൽ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ബൈബിളിനകത്തുള്ള വചനം അനുസരിക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ ഞാൻ ഈ ശരീരത്തിനകത്ത് ജീവനോടെ ഇരിക്കുമ്പോൾ ബൈബിളിൽ എഴുതിയ വചനങ്ങൾ ഞാൻ അനുസരിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം വരുമെന്ന് വ്യക്തമായിട്ട് ആ മനുഷ്യൻ അറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഇതൊരു സത്യമായ കാര്യമാണ് ഞാനും നിങ്ങളും നാളെ മുഖാമുഖം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സത്യമാണിത് ഇപ്പോൾ നമ്മളെ ഒരു തെറ്റ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ പല ആൾക്കാർ കാണും നമ്മളേതെങ്കിലും ഒരു കൊള്ളരായ്മ ചെയ്താലും നമ്മുടെ ഭാഗത്ത് പലരും കാണും ആരുമില്ലെങ്കിലും സ്വന്തം ഭാര്യയല്ല മക്കളെയും കാണും പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാൻ ലോകത്തിൽ ഒറ്റ മനുഷ്യരും കാണത്തില്ല അന്ന് യേശുക്രിസ്തുവിന്റെ ഇപ്പോൾ കാണുന്ന മുഖമായിരിക്കുകയല്ല അന്ന് നമ്മൾ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖം അത്തെപ്പോലല്ല അന്ന് കാരണം ഇന്ന് യേശു നമ്മുടെ രക്ഷകനാ ഇത് കൃപായുഗമാ നമ്മൾ തെറ്റ് ചെയ്താൽ പാപം ചെയ്താൽ യേശു കരുണയോടടപെടും നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ കർത്താവ് നമ്മളെ കൊന്നു മുടിച്ചു കളയുന്ന ദൈവമൊന്നുമല്ല ദൈവം വെയിറ്റ് ചെയ്യും ഏത് ക്രൂര പാപിയോട് പോലും കരുണ കാണിക്കുന്ന ദയ കാണിക്കുന്ന സ്നേഹം കാണിക്കുന്ന ഒരു സമയമാണ് ഈ സമയം കൃപായുഗം എന്ന് പറയും പക്ഷെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കൃപായുഗം മാറി പിന്നെ യേശു നമ്മുടെ ജഡ്ജായി മാറുകയാണ് ഇന്ന് യേശു നമ്മുടെ ജഡ്ജല്ല യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ മനുഷ്യന്റെ പ്രാണനെ നശിപ്പിക്കാനല്ല ഞാൻ കുറ്റം വിധിക്കാനല്ല വന്നിരിക്കുന്നത് ഞാൻ വന്നത് രക്ഷിക്കാനാ എന്തിനു വേണ്ടി ഞാൻ ആദ്യം യേശു വന്ന് രക്ഷിക്കാൻ വേണ്ടിയാ എന്നാൽ ഇനി കർത്താവ് വരുന്നത് അരക്ഷകൻ എന്നുള്ള രീതിയിലല്ല അപ്പോൾ യേശു ജഡ്ജായി മാറുകയാ ആ ജഡ്ജിന്റെ മുമ്പിൽ നാം വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികൾ കണക്ക് കൊടുക്കേണ്ട ദിവസമാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണുകയില്ല ഞാനും കർത്താവ് മാത്രം അന്ന് എന്നോട് ദൈവം ചോദിക്കും ദൈവത്തിന്റെ വചനത്തിൽ ഈ വചനം നീ എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്ന് ഓരോ വചനം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കണം അത് ഞാൻ ഇനി പോയി അനുസരിച്ചോളാമെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഒറ്റ ജീവിതം മാത്രമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ ഈ ജീവിതം ആ ജീവിതം നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്നാണ് തീരുന്നതെന്ന് അറിയത്തില്ല ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം പക്ഷെ കണക്ക് കൊടുക്കുന്നത് ദിവസത്തിൽ അന്ന് കണക്ക് കൊടുക്കേണ്ടി വരും
യേശുവിന്റെ വേദപുസ്തകം നമുക്ക് എഴുതി കിട്ടുന്നത് നമ്മൾ ആരും നാശത്തിൽ പോകാൻ വേണ്ടിയല്ല നമ്മൾ ആരും നശിച്ചു പോകാൻ വേണ്ടിയല്ല മറിച്ച് ഈ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടുമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴാം ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത് പിന്നെയോ ന്യായം വിധിക്കുന്ന ഒരുത്തനുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും ഇത് ഗൗരവമാ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ നമുക്ക് മനുഷ്യർക്ക് പൊതുവേ ദൈവത്തെ അയ്യോ അനുഗ്രഹിക്കും ദൈവം സൗഖ്യമാക്കും ദൈവം പിടിപ്പിക്കും ദൈവം നൽകിത്തരുമെന്നൊക്കെ പറയുന്നപ്പോൾ നമുക്ക് വലിയ സന്തോഷമാ നമ്മളത് സ്വീകരിക്കും നമ്മളത് ഏറ്റെടുക്കും ഒക്കെ നല്ല കാര്യമാ ദൈവം നമുക്ക് നൽകിത്തരും നിങ്ങൾ രോഗിയാണോ ദൈവം സൗഖ്യം തരും ബുദ്ധിമുട്ടുണ്ടോ ദൈവം സഹായിക്കും പക്ഷെ അതേ ദൈവം തന്നെ ഈ ശരീരത്തിൽ നാം മാറ്റപ്പെട്ടു കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജായിട്ട് മാറുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല പക്ഷെ യാഥാർത്ഥ്യം നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ നമുക്കിഷ്ടമുണ്ടെങ്കിലും നമുക്കിഷ്ടമില്ലെങ്കിലും ഇത് നമ്മളെല്ലാരും അഭിമുഖീകരിച്ചേ പറ്റൂ കാരണം ഇതാണ് സകല മനുഷ്യരുടെയും അവസാനം സംഭവിക്കാൻ പോകുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുന്നു അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവരെ വ്യക്തമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഞാനൊരു വെള്ള സിംഹാസനം കണ്ടു എന്താണ് വെള്ള സിംഹാസനം കറക്ഷൻ ഇല്ല കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയത്തില്ല ആ സിംഹാസനം വെള്ള സിംഹാസനമാ അവിടെ മരിച്ച ആപാലവൃദ്ധം ജനങ്ങൾ അവിടെ നിൽക്കുകയാ എന്തിനു വേണ്ടിയാ നിൽക്കുന്ന വെള്ള സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കാനാ നിൽക്കുന്നത് കണക്ക് കൊടുക്കുവാൻ എന്തോത്തിന്റെ കണക്ക് ജീവിതത്തിന്റെ കണക്ക് ഈ ജീവിതം ദൈവം നമുക്ക് തന്നു ഈ ആയുഷ് ദൈവം നമുക്ക് തന്നു എന്നാൽ ഈ ആയുസിൽ നാം ഇന്ന് വരെ ചെയ്തു കൂട്ടിയ സകല കാര്യങ്ങളും വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ വേറെ ആരുമല്ല സാക്ഷാൽ ദൈവം തന്നെ ഡയറക്റ്റ് പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്ക് പോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇത് സുവിശേഷകനായ എന്റെ വാക്കല്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുവിശേഷന്റെ വാക്കല്ല സാക്ഷാൽ യേശു ക്രിസ്തു ഡയറക്റ്റ് ലോകത്തോട് സംസാരിച്ച വാക്കാണിത് മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കുപോലും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നമ്മൾ ഓരോ ദിവസം പറഞ്ഞു കൂട്ടുന്ന വാക്കുകൾ നാം മറന്നുപോകും പല വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയും ഞാനത് ഓർക്കുന്നില്ല പക്ഷെ ഇവിടെ നമുക്ക് ഓർക്കുന്നില്ലെന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഒഴിവൊഴിവ് പറയാം പക്ഷെ ആ വാക്ക് സ്വർഗത്തിലെ ബുക്കിൽ റെക്കോർഡായി കഴിഞ്ഞു എന്നാൽ രക്ഷപ്പെടാനൊരു മാർഗം കൂടെ ഉണ്ട് കേട്ടോ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചാൽ നിരപ്പ് പ്രാപിച്ചാൽ അതവിടെ ഡിലീറ്റ് ആകും ആരോട് വേദപുസ്തകം എല്ലാം ആൻസർ തരുന്നുണ്ട് 21 വയസ്സ് വരെയും എനിക്ക് സത്യമൊന്നും അറിയത്തില്ലായിരുന്നു ഞാനും കേവലം ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്ന് പ്രാർത്ഥന ഗ്രൂപ്പിന്റെ ലീഡറൊക്കെ ആയിട്ട് നടക്കുമ്പോഴും എനിക്ക് നല്ല ജോലി വേണം നല്ലൊരു കുടുംബം വേണം നല്ലൊരു കാറ് വേണം നല്ല ജീവിതം വേണം എന്നുള്ളൊക്കെ ഉള്ള ആഗ്രഹത്തിൽ പോകും പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും എന്നാൽ 21-ാമത്തെ വയസ്സിൽ ഈ ബൈബിൾ ആരും പറഞ്ഞിട്ടല്ല ഒരു സുവിശേഷകനും എനിക്കറിയില്ല കത്തോലിക്ക ഒരു ബൈബിൾ മാത്രം കയ്യിലുണ്ട് ആ ബൈബിളുമായിട്ട് നേരെ ഗുജറാത്തിൽ ജോലിക്ക് പോയപ്പോൾ അവിടെ വെച്ച് രാവിലെയും രാത്രിയിലും പകലും എപ്പോൾ സമയം കിട്ടിയോ കുട്ടിയിരുന്ന് ബൈബിൾ വായിക്കും ഒരാവേശം കയറി ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു വളർന്നിട്ട് ഇതുവരെ ബൈബിൾ ഒന്ന് വായിച്ചിട്ടില്ലല്ലോ ആ ഒരു ആഗ്രഹത്തിൽ മുഴുവൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ആ ബൈബിൾ വായന എന്നെ കൊണ്ടെത്തിച്ചത് ഒരു സുവിശേഷകനായിട്ടാണ് ആ ബൈബിൾ വായന പകുതിയാകുന്നതിന് മുമ്പേ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി അനേക കാര്യങ്ങൾ ഞാൻ ഏറ്റു പറയേണ്ടവരോട് ഏറ്റു പറഞ്ഞു പലരോടും പോയി ഞാൻ നിരപ്പ് പ്രാപിച്ചു കാരണം എന്താണെന്നറിയാമോ ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ ഇത് നിരന്നില്ലെങ്കിൽ നിത്യതയിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ഭയം എന്നെ പിടിച്ചു കാരണം ബൈബിളിന്റെ മുമ്പിൽ ഞാൻ തോൽവി സമ്മതിച്ചു ഞാൻ അടിയറ പറഞ്ഞു ശ്രദ്ധിക്കണമേ ശുദ്ധ വേദപുസ്തകത്തിൽ ഇത് അറിയാതെ ജീവിച്ച ഒരു മനുഷ്യന്റെ കാര്യം യേശു ക്രിസ്തു ഉദാഹരണമായി പറയുന്നുണ്ട് ഒരു കൃഷിക്കാരനാണ് ആ മനുഷ്യൻ യേശു ഇപ്രകാരമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് വിവരിച്ച് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരു ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു ആ മനുഷ്യൻ ഓൾറെഡി ധനവാനാണ് പൈസയുള്ളവനാണ് പക്ഷെ ആ വർഷം ആ മനുഷ്യന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു 100 മേരിയും മേൽ ഫലം കിട്ടി അപ്പോൾ ആ മനുഷ്യൻ ഇപ്പോൾ ഒരു ആകെ വെപ്രാളമായി ആ ഒരു ഇത് എന്തുവാ ആശങ്കയായി എന്താണെന്നറിയാമോ ഈ കിട്ടിയ ഈ സമ്പത്തല്ല എവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും കാരണം കളപ്പുരയ്ക്കകത്ത് കൊള്ളത്തില്ല അതിനെക്കാട്ടിലും കൂടുതൽ കിട്ടിയേക്കുവാ
പത്ത് തലമുറയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. ആ മനുഷ്യൻ ഇത് എവിടെ കൂട്ടിവെക്കാം? അവസാനം ആ മനുഷ്യൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി, എന്റെ എല്ലാ ഗോതമണുകളും കൊണ്ട് പൊളിച്ചിട്ട് വലിയ വലിയ ഗോതമണി പണിതിട്ട് ഈ സമ്പാദ്യം മുഴുവൻ വലിയ ഗോതമണി നിറച്ചു വെക്കും, എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ സംവത്സരത്തേക്ക് വേണ്ടുന്ന മുതൽ ആയിക്കഴിഞ്ഞു. അവൻ ആ മനുഷ്യൻ വിചാരിച്ചു, ഞാൻ ഭാഗ്യവാനാണ്, ഞാൻ ധനവാനാണ്, പത്ത് തലമുറയ്ക്ക് ജീവിക്കുവാൻ ആവശ്യമുള്ള ധനം എനിക്കുണ്ട്, ദൈവം എന്നെ സഹായിച്ചു, ഇനി ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല, അല്ലലില്ല, അലച്ചിലില്ല, സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ പദ്ധതികൾ തയ്യാറാക്കി, ബുദ്ധിയിൽ പല പദ്ധതികൾ തയ്യാറാക്കി. എന്നാൽ ആ മനുഷ്യന് പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദം, ആ മനുഷ്യൻ ആഗ്രഹിക്കാത്ത ഒരു ശബ്ദം അന്ന് രാത്രിയിൽ ആ മനുഷ്യൻ ജീവിതത്തിൽ കേൾക്കുകയാണ്, ഉയരത്തിൽ നിന്നും ഒരു ശബ്ദം, ഭാഗ്യവാനെ നല്ല വിളിച്ചത്, നല്ലവനെ നല്ല വിളിച്ചത്, യജമാനെ നല്ല വിളിച്ചത്. അവിടെ വേദപുസ്തകം പറയുന്നു, മൂഢ, ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്നനാകുന്നതിന്റെ സ്ഥിതിയെല്ലാം ഇതുപോലെയാ. ഇന്ന് മനുഷ്യൻ ഓടുകയാ, എന്തിനാ ഓടുന്നത്? ജീവിക്കണം, സമ്പാദ്യം വേണം, പൈസ കുറച്ചുകൂടെ പൈസ വേണം, കുറച്ചുകൂടെ വേണം. പക്ഷെ അപ്പോഴും മനുഷ്യൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു നിത്യതയുണ്ട്, ആ നിത്യതയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യം മനുഷ്യൻ മറന്നു പോവുകയാ. ഇതെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിച്ചേ പറ്റുകയുള്ളൂ. ദൈവം നമ്മളോട് ന്യായം വിധിക്കാൻ വേണ്ടി വരുമ്പോൾ, കണക്ക് തീർക്കുവാൻ വേണ്ടി വരുമ്പോൾ, ആ ദൈവത്തിന്റെ മുമ്പിൽ ബലത്തോടെ നിൽക്കണമെങ്കിൽ ബൈബിൾ കയ്യിലിരിക്കുന്ന ബൈബിൾ തുറക്കുക. ആ ബൈബിളിനകത്ത് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കൽപ്പനകൾ ഏതെങ്കിലും സംഘടന പറഞ്ഞതോ ഏതെങ്കിലും ഡിനോമിനേഷൻ പറഞ്ഞതോ അല്ല, ദൈവവചനത്തിൽ പറയുന്ന കൽപ്പനകൾ അനുസരിക്കുക. എപ്പോഴാ മരണം വന്ന് പിടിക്കുന്നതെന്ന് അറിയത്തില്ല. മരിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വചനം അനുസരിച്ചാൽ അവിടെ നിത്യതയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. അവരെയാണ് ദൈവം വിളിക്കുന്നത് ഭാഗ്യവാന്മാരെന്ന്. ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ, ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഈ ദൈവത്തിന്റെ വചനം വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടവർ, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർ ഭാഗ്യവാന്മാർ. ആരാണ് ഭാഗ്യവാന്മാർ? ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്നു ഭാഗ്യവാന്മാർ. ആ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ കാണുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. ഇവിടെ വലിയ സുഖത്തോടെ സമ്പത്തോടെ അനുഗ്രഹത്തോടെ ജീവിച്ചവരായിരിക്കുകയില്ല അവിടെ ചെല്ലുമ്പോൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ ചുരുക്കുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചു വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ വചനമാണ്. അതുകൊണ്ട് ജനിച്ച നമ്മൾക്കെല്ലാം ഒരു ന്യായവിധി ഉണ്ടോ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വിളിച്ചു പറയുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പ് തരിക. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നരകത്തെ കുറിച്ച് പറഞ്ഞ വ്യക്തി യേശുവാ. പല സ്ഥലങ്ങളിൽ യേശു നരകത്തിന്റെ ഭയാനക പറയുന്നു, കെടാത്ത തീ, ചാകാത്ത പുഴു, അങ്ങനെ പല പല വർണ്ണനകൾ യേശു കുറിച്ചും നരകത്തെ കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് തരുന്നു. നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി ആണെന്ന് നമ്മൾ ചിന്തിക്കരുത്, നേരെ മറിച്ച് തന്റെ സൃഷ്ടികളിൽ ആരും അവിടെ പോകരുതെന്നുള്ള ആഗ്രഹത്തിൽ ഒരു വാണിജ്യ ദൈവം തരികയാ. എന്തിനു വേണ്ടിയാ? നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ സന്ദേശങ്ങൾ സുവിശേഷരിൽ കൂടെ നിങ്ങളോട് പല സമയങ്ങളായിട്ട് ദൈവം വചനം അറിയിക്കുന്നത്. അതിന്റെ കാരണം എന്തറിയാമോ? ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഞാൻ ഒരുക്കുന്ന ഭവനത്തിൽ എന്റെ മക്കളായി എന്നേക്ക് എന്നോട് കൂടെ വസിക്കണമെന്ന് ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള സുവിശേഷകരെ അയച്ചുകൊണ്ട് ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിന് മുമ്പിൽ ആര് വിനയപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, എനിക്കങ്ങയുടെ മകനായി, എനിക്കങ്ങയുടെ മകളായി ദൈവമേ അന്ന് ഒരുക്കിയ ഭവനത്തിൽ എന്നേക്കും വസിക്കണം, എന്നെ അതിനുവേണ്ടി ഒരുക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് ആര് ദൈവത്തോട് പറയും? ആരെ ഏറ്റു പറഞ്ഞ് പല വഴികളെ ഉപേക്ഷിച്ച്
സജീവ വൈദലായി ദൈവത്തിന്റെ വചനം വെച്ച് ജീവിച്ചാൽ ആദ്യത്തെ ഇപ്പോ നമ്മൾക്കും ആദ്യത്തെയിലേക്ക് പ്രവേശനം കിട്ടും. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്.